വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വിന്റർ ഹെയർ കെയർ ആണ്. അപ്പോ വിന്ററിൽ നമുക്ക് ഹെയറിൽ ഒത്തിരി ഡാമേജസ് ഉണ്ടാവും. ഹെയറിൽ മാത്രമല്ല, സ്കിന്നിലും ലിപ്സ്, കാല് വിണ്ടു കീറുക, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ടൈമാണ് വിന്റർ. നമ്മുടെ നാട്ടിൽ അത്ര വലിയ വിന്റർ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടമ്മയുടെ കൂട്ടുകാർ പകുതിയിലേറെ പുറത്തല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വിന്ററിൽ എങ്ങനെ ഹെയർ കെയർ ചെയ്യാന്നുള്ളത്. അപ്പോ അതാണ് ഞാനിപ്പോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തെ ഒരു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പമായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി വരുന്ന ഒരു സംഭവമാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പ് നന്നായി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, നന്നായി ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക, അതാണ് ഏക മാർഗം. ഒരു നമ്മൾ സമ്മറിനൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു പകുതിയാണ് വിന്ററിൽ നമ്മൾ വെള്ളം കുടിക്കുകയുള്ളൂ, തണുപ്പല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. വിന്ററിൽ ഒരു 2 ലിറ്ററെങ്കിലും മിനിമം ഒരു ദിവസം കുടിച്ചിരിക്കണം. അത് കൂടാതെ ഇലക്കറികൾ അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. നമ്മൾ പുറത്തുള്ളത് മാത്രം ചെയ്താൽ പോരല്ലോ, നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കും. പിന്നെ ചെയ്യേണ്ടതാണ് ക്ലീനിങ്. നമ്മളുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് നമുക്ക് പരമാവധി മാറ്റി നിർത്താം. ഇപ്പൊ ഡാൻഡ്രഫിന് തന്നെ പല സ്റ്റേജ് ഉണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു പൊടി പോലെയൊക്കെ തലയിൽ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അപ്പൊ തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേജ് കൂടിക്കൂടി വരും. പിന്നെ ഒത്തിരി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന സ്കാൽപ്പിന്റെ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന പോലെയൊക്കെ ആയിട്ട് വരും. അത്ര വരെ ദയവായി നിർത്തരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ താരന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെമഡി ചെയ്ത് കളയാം. നമുക്ക് താരം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ആന്റി ഡാൻഡ്രഫ് ഷാംപൂ അതൊക്കെ ആയിരിക്കും ആദ്യം എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒത്തിരി കെമിക്കൽസ് ഒന്നും നമ്മുടെ തലയിൽ കൊടുക്കാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഡാൻഡ്രഫ് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഇപ്പോൾ താരൻ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യണം. കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പോയ താരൻ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു വരും. കൂടുതലായിട്ട് ഡ്രൈ ഹെയറിനാണ് കൂടുതൽ താരൻ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കണ്ടിരിക്കുന്നത്. എന്റെയൊക്കെ അതുപോലെ തന്നെയാണ്, നല്ല ഫ്രിസി ഹെയർ ആണ് എപ്പോഴും. ഞാൻ എത്ര എണ്ണ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒത്തിരി തലയിൽ എണ്ണ വെച്ചിട്ട് കുളിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടെങ്കിൽ ചോദിക്കും തലയിലൊന്നും ഇത്തിരി എണ്ണ തേച്ചിട്ട് പോയിക്കൂടായിരുന്നു. ഞാൻ ഒത്തിരി എണ്ണ തലയിൽ തേച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് ഡ്രൈ ഹെയറിനുള്ളവർക്ക് കൂടുതൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്കാണ് കൂടുതൽ ഡാൻഡ്രഫ് വരിക. എനിക്കും വരാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ കെയർ ചെയ്യും. നമ്മൾ 1-2 ദിവസം ചിലപ്പോൾ നമുക്ക് എണ്ണ വെക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര ബിസി ആയിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വരും ഡാൻഡ്രഫ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെമഡി ചെയ്ത് അപ്പൊ തന്നെ അത് കളയാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്യുക. കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഡാൻഡ്രഫ് വരും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഡാൻഡ്രഫ് മാറും. അപ്പൊ ഞാൻ ഇപ്പൊ ഡാൻഡ്രഫ് കളയാൻ പറ്റിയ ഒരു നല്ലൊരു റെമഡി ഞാനിപ്പോ പറയാം. ഹെയർ പാക്കാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ്. കെമിക്കലും സാധനങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇത് 100% ഉറപ്പ് ഞാൻ പറയാം, മുഴുവനായിട്ട് നിങ്ങളുടെ ഡാൻഡ്രഫ് പോയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പൊടിയായിട്ട് വരുന്നുണ്ടല്ലോ, ആ സ്റ്റേജിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിറ്റിംഗിൽ തന്നെ നമുക്ക് മാറി കിട്ടും. അതല്ല, കുറച്ചും കൂടെ ഹെവി ആയിട്ട് നിങ്ങളുടെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തിട്ട് ഇപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇന്ന് ചെയ്തിട്ട് നാളെ വിട്ടിട്ട് മറ്റന്നാ ചെയ്യുക. അങ്ങനെ 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് നോക്കുക. ഷുവറാണ് ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പിന്നെ നിങ്ങളുടെ ഹെയറിന്റെ ടെക്സ്ചർ എങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. ഫ്രിസി ഹെയർ ആണോ, ഓയിലി ഹെയർ ആണോ, നോർമൽ ഹെയർ ആണോ, അതും കൂടെ നിങ്ങളൊന്ന് നോക്കണം. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്ന റെമഡി ഒരുവിധം എല്ലാ ടെക്സ്ചർ ഹെയറിനും പറ്റിയൊരു റെമഡിയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ആദ്യം ക്ലീൻ ആയ ഒരു ബൗൾ എടുക്കുക. ആദ്യം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ള. ഞാൻ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ, യോക്ക് എടുക്കുന്നില്ല. യോക്ക് എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്മെല്ല് വരും, അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാഫ് ലെമൺ ആണ്. ഞാനിത് ഫുൾ എടുക്കുന്നില്ല, ഒരു ഹാഫേ വേണ്ടുള്ളൂ. എന്നിട്ട് കുരു കളഞ്ഞിട്ട് ഇതും കൂടെ എടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ചുമന്നുള്ളിയുടെ, ചെറിയ ചുമന്നുള്ളി, ചുമന്നുള്ളിയുടെ നീരാണ്, അത് ഒരു സ്പൂൺ. ഇനി വേണ്ടത് ഒരു സ്പൂൺ ഓയിൽ. നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുത്താൽ മതി. ഞാനിപ്പോ കാച്ചി എണ്ണയാണ് എടുത്തേക്കുന്നത്. കാച്ചി എണ്ണ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കൂട്ടോ. ഇപ്പൊ നമ്മളിതിൽ ചേർത്തേക്കുന്നത് ഒരു മുട്ടയുടെ വെള്ള, ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തത്, പിന്നെ ഒരു സ്പൂൺ ഓയില്, ഒരു സ്പൂൺ ചുവന്നുള്ളി നീര്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ മുട്ട നമ്മള് ഓയിലിന്റെ കൂടെ മിക്സ് ആവാനായിട്ട് കുറച്ച് പാടാണ്, അപ്പൊ ഫോർക്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പൊ ഇതാണ് നമ്മുടെ പാക്ക്. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതിനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ നല്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ, നല്ല ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമേ എണ്ണ തലയിൽ വെക്കുക. കുറച്ച് എണ്ണ, ഒത്തിരി കുളിപ്പിക്കരുത്, കുറച്ച് എണ്ണ തലയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പാക്ക് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അത് നമ്മൾ മുട്ട ചേർത്തേക്കുന്ന തന്നെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പൊ ആദ്യം ഫുള്ളായിട്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട്, മുടിയിലേക്കൊന്നും അങ്ങനെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്കാൽപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞിട്ട് സർക്കിൾ മോഷനിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കാം. ഈ പാക്ക് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മിനിമം ഒരു അരമണിക്കൂർ, അതില്ല ഒരു മണിക്കൂർ ആയാലും കുഴപ്പമില്ല, അരമണിക്കൂർ ടു ഒരു മണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത്രയും നമ്മൾ തലയിലിരിക്കുന്നത് നല്ലതാണ്. ഈ മുട്ട വെച്ചിട്ടുള്ള പാക്ക് അത്രയും നല്ലതാണ് ഹെയറിന്. മുട്ട നല്ല പ്രോട്ടീൻ റിച്ചാണ്, എല്ലാവർക്കും അറിയാം, സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ തലയിൽ അധികം ഇരുന്നാലും കുഴപ്പമില്ല, ഒത്തിരി സമയമില്ല കേട്ടോ, ഒരു മണിക്കൂർ വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാമ്പു ഇട്ടിട്ട് നമുക്ക് കഴുകിക്കളയാം. ഇനി നിങ്ങളുടെ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഓയിലി ആയിട്ടാണ് നിങ്ങളുടെ ഹെയർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഞാനിപ്പോ പറഞ്ഞ പാക്കിൽ ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, മുട്ടയും നാരങ്ങയും പിന്നെ ചുവന്നുള്ളിയും മാത്രം. ചുവന്നുള്ളിയൊക്കെ നല്ലതാണ് കേട്ടോ മുടിക്ക്. അപ്പോ ഓയിലി ആണെങ്കിൽ ആ ഓയിൽ ഇല്ലാതെ ബാക്കി മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ചെയ്തിട്ട് തലയിൽ ഇതേപോലെ തന്നെ സ്കാൽപ്പിൽ വെക്കുക. ഒരു അരമണിക്കൂർ ടു ഒരു മണിക്കൂർ വെക്കുക. കഴിഞ്ഞിട്ട് നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കളയാം. അപ്പോ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക, 100% എഫക്റ്റ് ആണ് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം ഇത് ഞാൻ എന്റെ ഹെയറിൽ ചെയ്ത് നോക്കിയിട്ട്, ഹസ്ബൻഡിന്റെ ഹെയറിൽ ചെയ്തിട്ടുണ്ട്, 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റ തവണ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ ഹെയറിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.